പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടയിൽ നിന്ന് മെറ്റീരിയൽ മുറിച്ച് വാങ്ങി എങ്ങനെ ഒരു നല്ല ഡിസൈനർ സാരിയാക്കി മാറ്റാൻ പറ്റുമെന്നതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഞാനിവിടെ ഒരു 5.5 മീറ്ററിലുള്ള ഒരു തുണി മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കളറിലുള്ള ഒരു തുണി വാങ്ങിച്ചിരിക്കുന്നു. ഇതിന് കോമ്പിനേഷനായിട്ട് ബ്ലൗസിൻ്റെ കളറായിട്ട് ഈ നീല തുണിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ കോമ്പിനേഷൻ. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു തുണി ബ്ലൗസിനുള്ളത് വേറെ ആയിട്ടും അതുപോലെ സാരിക്ക് 5.5 മീറ്ററുമായിട്ട് ഞാൻ മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100 മുതൽ 150 രൂപ വരെ മീറ്ററിന് വില വരുന്ന തുണികളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നല്ലൊരു ഡിസൈനർ സാരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാരിയുടെ തുണി വാങ്ങിച്ചതിൻ്റെ ഒരു ഭാഗം നമ്മൾ വൃത്തിയായിട്ട് ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അരിക അടിച്ചു കൊടുക്കുകയോ ചെയ്യണം. ഞാനിതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുന്താണിയുടെ ഭാഗത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്, മുന്താണിയുടെ ഭാഗം വരുന്നത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്, ചെറുതായിട്ട്. ഇനി നമുക്കിങ്ങനെ കെട്ടിടാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന് പകരം ബ്ലൗസിൻ്റെ കളർ വരുന്ന ആ തുണി കൊണ്ട് നമ്മളിവിടെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. സാരി മുഴുവൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ മുന്താണിയുടെ ഭാഗത്ത് മാത്രം നമുക്ക് പൈപ്പിംഗ് കൊടുത്ത് ഭംഗിയാക്കാം. ഞാനിപ്പോൾ കെട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിതിൽ നമ്മൾ സാധാരണ സാരി ചെയ്യുമ്പോൾ മുന്താണിയുടെ ഭാഗത്തും അതുപോലെ മുൻപിൽ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്ത് താഴെ ഞൊറിയുടെ സൈഡിലായിട്ടൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാം. സാരി മുഴുവൻ ചെയ്യണം എന്നില്ല, കാണുന്ന ഭാഗങ്ങളിൽ ചെയ്താൽ തന്നെ നല്ല രസമായിരിക്കും സാരി കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ എൻ്റെ ബ്ലൗസിൻ്റെ കളറിൻ്റെ നൂലാണ് ഞാനിവിടെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരു കോമ്പിനേഷനായിട്ട് പിങ്ക് കളറിൽ, ഇത് വളരെ എളുപ്പമുള്ള സ്റ്റിച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. ലേസി ഡേസി സ്റ്റിച്ചാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എംബ്രോയിഡറി നൂലുകൾ, സാധാരണ നിലയിലുള്ള സാധാരണ ഉപയോഗിക്കുന്ന എംബ്രോയിഡറി നൂലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ നമ്മളിതിൻ്റെ ഇടയിൽ ഒരു ഷൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ പൈപ്പുകൾ, ഇതൊക്കെ ബ്ലൂ കളറിലുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ സാരിയുടെയും ബ്ലൗസിൻ്റെയും കളർ കോമ്പിനേഷൻ അനുസരിച്ച് ഏത് തരം ഷുഗർ ബീഡ്സും ഏത് തരം പൈപ്പും വേണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അതുപോലെ വേറൊരു ആവശ്യമുള്ള സാധനം ഇതുപോലുള്ള സാധാരണ നൂലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പൈപ്പും അതുപോലെ തന്നെ ബീഡ്സ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് അതും കോർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ സാധാരണ നൂലാണ് ഉപയോഗിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ഷുഗർ ബീഡ്സും പൈപ്പും ഒക്കെ അതിന് വളരെ ചെറിയ കനം കുറഞ്ഞ സൂചിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ അത് ആ സൂചിയുടെ ഉള്ളിൽ കയറില്ല. അപ്പോൾ ഏറ്റവും ചെറിയ സൂചി അതിന് വേണ്ടി നമ്മൾ വാങ്ങി വെക്കണം. ബാക്കിയുള്ളതൊക്കെ ഒരു മീഡിയം ലെവലുള്ള സാധാരണ ലെവൽ സൂചി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സർക്കിൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതുപോലൊരു എൻ്റെ എംബ്രോയിഡറി റിങ്ങിൻ്റെ ഒരു സർക്കിൾ, റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ സർക്കിൾ, അപ്പോൾ ഇത് ഇതിൻ്റെ ഇങ്ങനെ വെച്ചതിൻ്റെ ഉൾഭാഗത്തുള്ള അളവാണ് ഞാൻ സർക്കിളായിട്ട് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റൗണ്ട് കിട്ടാവുന്ന ഏതൊരു വസ്തു വേണമെങ്കിലും ഉപയോഗിച്ച് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് വരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ തുണിയിൽ നമുക്ക് എവിടെയാണോ ഡിസൈൻ വേണ്ടത് ആ ഭാഗത്തായിട്ട് ഈ ഒരു സർക്കിൾ വെച്ചു കൊടുത്ത്, ഈ ഒരു ഷേപ്പ് വെച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സർക്കിൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ചെറിയൊരു സർക്കിൾ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ സർക്കിളിൻ്റെ ഈ ഷേപ്പിലായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡിസൈനിലെ പൂക്കൾ വരുന്ന ഭാഗമാണ് ഇത്. അതിൻ്റെ ലീഫ് വരുന്ന പോർഷൻ ഇതും അതിൻ്റെ ഈ പോർഷനിൽ നമ്മൾ പൂക്കളും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സർക്കിൾ ഇവിടെ വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഞാനൊരു എംബ്രോയിഡറി റിങ്ങിൽ ഇങ്ങനെ ഉറപ്പിച്ചു ചുളിവുകൾ വരാതെ തുന്നിയെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ മാർക്ക് ചെയ്ത പൊസിഷനിൽ നിന്ന് നമ്മൾ തുന്നി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഈ ബ്ലൂ കളറിലുള്ള നൂല് ഉപയോഗിച്ച് നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ, എൻ്റെ ബോർഡർ സ്റ്റിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു സ്റ്റിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മളിവിടെ ഇങ്ങനെ തുന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ഇവിടെ വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ
നേരത്തെ മാർക്ക് ചെയ്ത ആ പൊസിഷൻ വരെ നമ്മൾ ഇതുപോലെ തുന്നുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഗ്യാപ്പ് പൂക്കൾ തുന്നുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിടുകയാണ്. ഇനി ഈ ഒരു പൊസിഷനിലും ഇതേ സ്റ്റിച്ച് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഈ രണ്ട് സൈഡിലും ഈ ബോർഡർ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ പോർഷനിൽ ഇതുപോലെ പിങ്ക് എംബ്രോയിഡറി നൂല് ഉപയോഗിച്ച് നമ്മൾ ലേസി ഡേസി ഫ്ലവേഴ്സ് തുന്നാൻ പോവുകയാണ്. അപ്പം അതിനായിട്ട് ഇവിടെ ഞാൻ ലേസി ഡേസി ഫ്ലവേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ലേസി ഡേസി ഫ്ലവേഴ്സ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് ഫ്ലവറും കൂടി ചെയ്യണം. അതുപോലെ തന്നെ സെയിം പാറ്റേൺ ഈ ഒരു പൊസിഷനിലും നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡിലും ഈ ലേസി ഡേസി പൂക്കൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഡിസൈന് വേണ്ടത് ഇതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേ നൂലുകൊണ്ട് തന്നെ നമ്മളൊരു മൂന്ന് ലേസി ഡേസി ഫ്ലവേഴ്സും കൂടെ ചെയ്തു കൊടുക്കുക. അതുപോലെ ഈ ഒരു ഇപ്പുറത്തെ സൈഡിലും ഈ ഭാഗത്തേക്കായിട്ട് മൂന്ന് ലേസി ഡേസി ഫ്ലവേഴ്സ് ചെയ്തു കൊടുക്കുക. ഇനി നമ്മൾ ഈ ഡിസൈനിൽ ഈ സൈഡിലായിട്ട് ഈ ബ്ലൂ കളർ നൂലുകൊണ്ട് തന്നെ ഓരോ ലീഫും കൂടി കൊടുത്തു വയ്ക്കുകയാണ്. ഇപ്പം നമ്മുടെ ഡിസൈൻ മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. ഈ രണ്ട് ലീഫുകൾ കൂടി നമ്മളിവിടെ കൊടുത്തു വെച്ചു. ഇനി നമുക്കുള്ളത് നമ്മുടെ പൈപ്പും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും നമുക്ക് ഇതിൽ പിടിപ്പിക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഏറ്റവും ചെറിയ സൂചിയാണ് സാധാരണ നൂലിൽ കോർത്തെടുത്തിരിക്കുന്നു. ഇനി നമ്മളുടെ ഈ പൊസിഷനുകളിൽ നമ്മൾ ഈ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ ഈ സൂചി കൊടുത്ത് അവിടെ നമ്മൾ ഓരോ പൈപ്പുകൾ കോർത്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ പൈപ്പ് കോർത്തു. ഇനി അത് അവിടെ തുന്നി പിടിപ്പിക്കുക. ഇതേ രീതിയിൽ എല്ലാ ലീഫുകളിലും നമ്മളിതുപോലെ ഓരോ പൈപ്പുകൾ തുന്നി ചേർക്കുകയാണ്. ലീഫ് പാറ്റേണുകളിലൊക്കെ നമ്മൾ പൈപ്പുകൾ ഇപ്പോൾ പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് ബ്ലൂ കളറിലുള്ള ഷുഗർ ബീഡ്സ് പിടിപ്പിക്കുകയാണ്. ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ബീഡ്സ് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പാറ്റേൺ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഞാൻ ഈ സാരിയിൽ ചെയ്തിരിക്കുന്നത് ഇതേ പാറ്റേൺ തന്നെ അടുത്തടുത്തായിട്ട് ഒരു മൂന്നെണ്ണം മുന്താണിയിലും അതുപോലെ തന്നെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് വരുന്ന സ്ഥലത്തും നമ്മൾ അടുപ്പിച്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതുപോലെ ചെയ്തത് കാണിച്ചു തരാം. സാരിയിൽ മുന്താണിയുടെ ഭാഗത്തുള്ള ഡിസൈനുകളാണ്. ഇതേ ഡിസൈൻ തന്നെ മൂന്നെണ്ണം അടുപ്പിച്ച് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ സാരിയുടെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് ഭംഗിയായിട്ട് ചെയ്തെടുത്ത് നമ്മുടെ നല്ല ഡിസൈൻ സാരി തന്നെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലവും കുറവാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുത്തത് എന്നുള്ളൊരു അഭിമാനം കൂടി നമുക്കിത് എടുക്കുമ്പോൾ ഉണ്ടായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.